Burada kenarlı. Ne kadarlı? Kana bandırdı mı? Kana bandırdı mı? Sen sen. Savunma sanmıyorum. Normal nerede böyle? Bombayı nerede alıyorsun? Çenliyle kovalı böyle kanunları mahcup എല്ലാവരും വന്നു പോകുന്നുണ്ട്. ശരിക്കും ഇരുന്ന് സംസാരിക്കാൻ വലിയൊരു വാർത്തയൊന്നും ഇല്ല. ഞാൻ നിങ്ങൾക്കൊരു പക്ഷേ ഓർമ്മയുണ്ടാവില്ല, ഞാൻ രാഷ്ട്രീയത്തിൽ വന്ന ശേഷം ഇത് എട്ടാമത്തെയോ ഒമ്പതാമത്തെയോ പ്രാവശ്യമാണ് ഞാൻ പണക്കാട് വന്നിട്ട് തങ്ങളിലെ കാണുന്നത്. ഹൈദരലി ശിഹാബ് തങ്ങളും ഇപ്പോൾ സാദിഖ് അലി ശിഹാബ് തങ്ങളും. ഇത് ഒരു പുതിയ കാര്യമല്ല. ഞാൻ എപ്പോഴും ഈ ഭാഗത്ത് വരുമ്പോൾ ലീഗിൻ്റെ ഒപ്പം ഒരു ഒരു സൗഹൃദം കാണിച്ചിട്ടുണ്ട്, അവർക്ക് വേണ്ടി പ്രചരണം ചെയ്തിട്ടുണ്ട്. 16-ലും 10-21-ലും ഞാൻ ശ്രീ കുഞ്ഞാലിക്കുട്ടിയുടെ അസംബ്ലി, അദ്ദേഹം പാർലമെൻറ്റ് രാജിവെച്ചിട്ട് അസംബ്ലി പോകുമ്പോൾ ഞാനാണ് അദ്ദേഹത്തിൻ്റെ പ്രചരണം ഉദ്ഘാടനം ചെയ്ത് ഓർമ്മയുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിലം പോലും വേങ്ങാരിയില്ല. അതുപോലെ തന്നെ സമതാനി മത്സരിച്ചപ്പോൾ അദ്ദേഹത്തിന് വേണ്ടി ഞാൻ പ്രചരണം ചെയ്തിട്ടുണ്ട്. എല്ലാ നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഞാൻ ലീഗ് സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി UDF കടാക്ഷയെ അവർക്ക് വേണ്ടി പ്രചരണം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഞാനൊരു പുതിയ കാര്യം കാണുന്നില്ല. മലബാർ സൈഡിൽ വരുമ്പോൾ ഒരു കേർട്ടസി കോളായിട്ടെങ്കിലും അവരെ കാണാറുണ്ട്. ഇന്ന് പെരിന്തൽമലയിൽ നിങ്ങൾക്കറിയാമല്ലോ നജീബിൻ്റെ ഒരു വലിയൊരു സ്ഥാപനമുണ്ട്, ഹൈദരലി ഷാ അദ്ദേഹത്തിൻ്റെ പേരിൽ. ആ സ്ഥാപനത്തിൽ IAS അക്കാഡമിയൊക്കെയാണ് ചെറുപ്പക്കാരെ അവരുടെ ഭാവിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു അക്കാഡമിയിൽ എന്നെ ക്ഷണിച്ചപ്പോൾ ഞാൻ അദ്ദേഹത്തിന് വേണ്ടി പ്രചരണം ചെയ്തപ്പോൾ അദ്ദേഹത്തിന് ഈ ഐഡിയ ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് നന്നായി നടക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഞാൻ വരാമെന്ന് പറഞ്ഞപ്പോൾ ഇതുവരെ വരുമ്പോൾ പണക്കാട് പോവാതിരിക്കുന്നത് മര്യാദയാണോ, അതുകൊണ്ട് വരാൻ വിചാരിച്ചു. അവർ നന്നായിട്ടൊരു ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ തന്നിട്ട് നമ്മൾക്ക് നല്ല ഭക്ഷണം നിറച്ചിട്ട് വരാകം ചെയ്യും എന്നെയും പിന്നെ സ്വീകരിച്ചു. നിങ്ങൾക്കറിയണം ഇതിൽ ഒരു വലിയ അൺയൂഷ്വൽ കാര്യമൊന്നുമല്ല. ഒരു 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 രണ്ട് UDF MP മാർ ഒരു UDF ഘടകകക്ഷിയുടെ നേതാക്കളെ കണ്ടിട്ട് പിന്നെ മര്യാദയോട് സംസാരിക്കണതിൽ വലിയൊരു വാർത്ത ഉണ്ടാക്കാൻ എനിക്ക് മനസ്സിലായി എന്താ വിഷയം. ചിലവർ പറയുന്നത് ഒരു വിഭാഗീകാര്യമാണ് ഗ്രൂപ്പ് ഉണ്ടാക്കണം, അത് ഞങ്ങൾക്ക് ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കാനും സാധ്യതയില്ല, ഞങ്ങൾക്ക് താല്പര്യമില്ല. ഒരു കാര്യം പറയട്ടെ, കോൺഗ്രസിൻ്റെ അകത്ത് എയും ഐയും ഒക്കെ കൂടുതലായി ഓയും ഇയും ഒന്നും വേണ്ട, അഥവാ ഒരു അക്ഷരം വേണമെങ്കിൽ യു ആണ്, യുണൈറ്റഡ് കോൺഗ്രസ് ആണ് ഞങ്ങൾക്ക് ആവശ്യമുള്ളത്. അപ്പോൾ അങ്ങനെയാണ് ഞങ്ങൾ ഗ്രൂപ്പിലൊന്നും ഇറക്കുന്നത്. ഞങ്ങൾ കോൺഗ്രസിന് വേണ്ടിയിട്ടും UDFന് വേണ്ടിയിട്ടും ഞങ്ങളുടെ സ്വന്തം വിശ്വാസത്തിന് വേണ്ടിയിട്ട് സംസാരിക്കണം, അത്രയേ ഉള്ളൂ. വേറെ ഒന്നും പ്രത്യേകിച്ചില്ല. നല്ലൊരു സൗഹാർദ്ദമായിട്ട് പ്ലസ് ഒരു കാര്യം കൂടി പറയാനുള്ളത്, നമ്മളുടെ ലീഗിൻ്റെ ഈ സൗഹാർദ്ദ സംഗമം പിന്നെ ചെന്നൈയിലും ബാംഗ്ലൂരിലും ബോംബെയിലും നടന്നതിനെക്കുറിച്ച് നല്ല അഭിപ്രായങ്ങൾ എല്ലാവരും നിർത്തുന്നുണ്ട്. അതിന് ഞാനൊരു പ്രത്യേകിച്ചൊരു നല്ല വാക്ക് പറഞ്ഞു. കാരണം എനിക്ക് തോന്നുന്നത് നമ്മളുടെ രാജ്യത്തിൽ ഈ ഭിന്നിക്കുന്നൊരു രാഷ്ട്രീയം നടക്കുന്നൊരു സമയത്തിൽ എല്ലാവരെയും കൂട്ടിക്കൊണ്ടുവരുന്ന ഒരു രാഷ്ട്രീയമാണ് അത്യാവശ്യം. അതാണ് എൻ്റെ വിശ്വാസം. എൻ്റെ ജീവിതം മുഴുവൻ എൻ്റെ പുസ്തകങ്ങൾക്കൊക്കെ നിങ്ങൾ കാണാം, ഇൻക്ലൂസീവ് ഇന്ത്യയാണ് എൻ്റെ മുദ്രാവാക്യം. അപ്പോൾ അതിൻ്റെ ഒരു അടയാളമായിട്ട് ലീഗ് ഇങ്ങനെ ഈ സൗഹാർദ്ദ സംഗമം നടത്തിയത് എനിക്ക് നല്ലോണം ഇഷ്ടപ്പെട്ടു. തങ്ങളിനോട് പറഞ്ഞു ഇതേപോലെ ഡൽഹിയിൽ ഒരു പക്ഷേ അടുത്ത മാസം ഡിസംബറിൽ നമ്മളുടെ ലോക്സഭ പാർലമെൻറ്റൊക്കെ നടക്കുന്ന സമയത്ത് അവരും ഡൽഹിയിൽ ചെയ്യാനൊരു ആഗ്രഹമുണ്ട്, ഒരു പ്ലാനിങ്ങിലാണ്. അതൊക്കെ നല്ലതാണ്. നമ്മളുടെ രാജ്യത്തിലൊരു സന്ദേശം കൊടുക്കണം, വർഗീയതയുടെ പകരം എല്ലാവരെയും കൂട്ടിക്കൊണ്ടുവന്നിട്ട് ഒരുമിച്ച് ഭാരതത്തിൻ്റെ ഭാവിക്ക് വേണ്ടി പ്രവർത്തിക്കണമെന്നൊരു വിശ്വാസം. അതാണ് ഞങ്ങളുടെയും വിശ്വാസം, അതാണ് അവരുടെയും വിശ്വാസം. അതിൻ്റെ സൗഹാർദ്ദത്തിലാണ് ഞാൻ ഇവിടെ എത്തിയിട്ടുള്ളത്.